രാമക്ഷേത്രത്തിനായുള്ള പോരാട്ടത്തിനിടെ തന്റെ കളക്ടർ പദവി വലിച്ചെറിഞ്ഞ ഒരു മലയാളിയുണ്ട്. നെഹ്റുവിന്റെ ഹിന്ദുവിരുദ്ധ നിലപാടിന് മുന്നിൽ കളക്ടർ പദവി വലിച്ചെറിഞ്ഞ ഒരു മലയാളി. ജനുവരി 22 രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം ആ ആലപ്പുഴക്കാരനെ ഓർത്ത്. 1949 ഒക്ടോബർ 10 ഈ തീയതിക്ക് ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ദിവസമാണ് രാമനൊരു ക്ഷേത്രം വേണം എന്ന ആവശ്യവുമായി ഒരു മലയാളി സർക്കാരിനെ സമീപിക്കുന്നത്. കെ നായർ അഥവാ കണ്ടങ്ങളത്തിൽ കരുണാകരൻ നായർ. ഇത് അയോധ്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വളരെ ഡീപ്പായി പതിഞ്ഞ ഒരു പേരാണ്. വളരെ ധീരനായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ. ഇന്നും മിക്ക മലയാളികൾക്കും ഇദ്ദേഹം അപരിചിതനാണ് എന്നതാണ് വസ്തുത. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറുന്നതിനു മുൻപ് രാമജന്മഭൂമിയിൽ ഹിന്ദുക്കളുടെ ആരാധനയ്ക്കുള്ള മൗലിക അവകാശം അത് പുനഃസ്ഥാപിക്കുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയാം. 1907 സെപ്റ്റംബർ 11 ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ് കെ നായർ ജനിച്ചത്. കേരളത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഹയർ സ്റ്റഡീസ് നടത്താൻ ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ വെച്ച് 21-ാമത്തെ വയസ്സിൽ കെ നായർ ICS നേടി. 1945 ഉത്തർപ്രദേശിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി എത്തി. 1949 ജൂൺ 1 ഫൈസാബാദിലെ, അതായത് ഇന്നത്തെ അയോധ്യ, ഇവിടുത്തെ ജില്ലാ കളക്ടറായി അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. ജില്ലാ കളക്ടറായി ചുമതല ഏറ്റെടുത്ത ശേഷം രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് ആലപ്പുഴക്കാരനായ ഈ മലയാളി എടുത്തത്. 1949 ഒക്ടോബർ 10 ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തീയതിയാണ് ഇത്. രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള ശുപാർശ അദ്ദേഹം സർക്കാരിന് സമർപ്പിച്ച ദിവസം. സംഭവസ്ഥലത്ത് പോയി സൈറ്റ് കണ്ടു, അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. ഭഗവാൻ ശ്രീരാമൻ ജനിച്ച ഭൂമിയിൽ നിലവിലുള്ള ആ ചെറിയ ക്ഷേത്രത്തിന് പകരം മാന്യവും വിശാലവുമായ ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ ഹിന്ദു സമൂഹത്തിന് അനുമതി നൽകണം എന്ന് അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. എന്നാൽ ഈ റിപ്പോർട്ട് മുഖവിലക്കെടുക്കാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തയ്യാറായില്ല. പകരം അവിടെ അദ്ദേഹം സ്വീകരിച്ചത് ഹിന്ദുവിരുദ്ധ നിലപാടാണ്. 1949 ഡിസംബർ 22 നെഹ്റുവിന്റെ നിർദ്ദേശം വന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭ് പന്ത് രാംലല്ലയുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹങ്ങൾ എടുത്തുമാറ്റാനും ഹിന്ദുക്കളെ പുറത്താക്കാനും ഉത്തരവിടുന്നു. എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ ഫൈസാബാദ് ജില്ലാ കളക്ടറായ മലയാളി കെ നായർ വിസമ്മതിച്ചു. അവിടെ സമാധാനപരമായി ഹിന്ദുക്കൾ പൂജ നടത്തുകയാണ്. ഒരിക്കലും ഈ നീക്കം അനുവദിക്കാൻ പറ്റില്ല. അവിടെ കലാപത്തിനും രക്തച്ചൊരിച്ചിലിനും ഇത് കാരണമാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. എന്നാൽ നെഹ്റു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവ് അനുസരിക്കാത്തതിനെ തുടർന്ന് കെ നായർക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടായി. സർവീസിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ വിട്ടുകൊടുക്കാൻ ഈ മലയാളി തയ്യാറായിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ കോടതിയിൽ പോരാടി അനുകൂലമായ ഉത്തരവ് നേടി. സർവീസിൽ തിരിച്ചെത്തി. എന്നാൽ ICS ഉദ്യോഗസ്ഥനെ തുടരണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. സർവീസിൽ നിന്ന് രാജിവെച്ച ശേഷം അലഹബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിക്കുകയായിരുന്നു കെ നായർ. ഹിന്ദുക്കൾക്ക് എതിരായി നെഹ്റുവിന്റെ ഔറംഗസേബ് കൽപ്പനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കെ നായർ സർവീസിൽ നിന്ന് അന്ന് രാജിവെച്ചത്. വിഗ്രഹങ്ങൾ സരയൂ നദിയിൽ എറിയണമെന്ന് നെഹ്റു ഫോണിലൂടെ നിർദ്ദേശിച്ചു എന്ന് പിന്നീട് നായരന് വെളിപ്പെടുത്തിയിരുന്നു. രാമക്ഷേത്രത്തിനായുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയ കെ നായരും കുടുംബവും ജനസംഘത്തിൽ ചേർന്നു. അതേത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പൂർണ്ണ പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്നു. 1952 ഭാര്യ ശകുന്തള നായർ ഉത്തർപ്രദേശിലെ ഗോണ്ട വെസ്റ്റ് സീറ്റിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ലാൽ ബിഹാരി ടണ്ടനെ പരാജയപ്പെടുത്തി ലോക്സഭാംഗമായി. ജനസംഘം ടിക്കറ്റിൽ മത്സരിച്ച് ഉത്തർപ്രദേശ് നിയമസഭയിൽ അംഗമായി. പിന്നീട് 1962 കെ നായരും ഭാര്യയും യഥാക്രമം ബഹ്റൈച്ച് കൈഗസർഗഞ്ച് മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച് 4-ാം ലോക്സഭയിൽ അംഗങ്ങളായി. ഇന്ദിരയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചതിന് പാർലമെന്റ് അംഗങ്ങളായ ദമ്പതികളെ പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. 1977 സെപ്റ്റംബർ 7 അദ്ദേഹം മരിച്ചു. അന്നുവരെ ജനസംഘം പ്രവർത്തകനായ കെ നായർ തുടർന്നു. ഉത്തർപ്രദേശിൽ ഏറെ ആദരണീയനായ വ്യക്തിയായിരുന്നുവെങ്കിലും കേരളത്തിൽ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഫൈസാബാദിലും പരിസരങ്ങളിലുമുള്ള ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ നായർ സാഹിബ് എന്നാണ് വിളിച്ചത്. അയോധ്യയിൽ തർക്കമന്ദിരം എന്ന സ്ഥലത്താണ് രാമൻ ജനിച്ചത് എന്നും അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്നും കലക്ടറായിരിക്കുമ്പോൾ കെ നായർ സ്വീകരിച്ച ആ നിലപാട് ജനുവരി 22 യാഥാർത്ഥ്യമാകുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം അവിടെ ഒരു മലയാളിയുടെ ശബ്ദവും ഉയർന്നിരുന്നു എന്ന്. ന്യൂസ് ഡെസ്ക്, കർമ്മ.